പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. സുമേഷ് പഴഞ്ഞിക്കാരാണ്. തെറ്റിദ്ധരിക്കേണ്ട, ഇത് നമ്മുടെ ശ്രീരാമനല്ല, സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് ശ്രീരാമനല്ല. അത് പറഞ്ഞു തന്നെ തുടങ്ങട്ടെ. ഇത് നമ്മുടെ കടയക്കച്ചാൽ ഗണേശനാണ്. ചിറക്കൽ നേർച്ചയ്ക്ക് വന്നിട്ട് ഒരുപതള ആനകളൊക്കെ കട്ടകാമ്പാൽ അമ്പലത്തിൻ്റെ കിഴക്കേ വശത്തായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേർച്ച കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാ ആനകളെയും പറഞ്ഞയക്കേണ്ട ഒരു തിരക്കുണ്ട്. അതൊരു അഞ്ചഞ്ചരോടുകൂടി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകളെല്ലാം കൂടി സെറ്റായി വന്ന് അവരവരുടെ പാപ്പന്മാർ അവരുടെ ബേഗും കാര്യങ്ങളൊക്കെ എടുത്ത് ഇടയ്ക്ക് ആനയ്ക്ക് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പം അതിൻ്റെ ഇടയിൽ ആനയ്ക്കൊരു ചെറിയൊരു ഫോട്ടോഷൂട്ട് നടന്നു. ഏതോ വലിയൊരു ടീം യൂട്യൂബിൻ്റെ ഒരു ഭാര്യ ഭർത്താവ് എന്തോ വന്നിട്ട് ഭയങ്കര ഫോട്ടോഷൂട്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെറുങ്ങനെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കണ്ട, അവിടെ ചെറിയ കുട്ടി കാണിക്കുന്നുണ്ട, നോക്കിയ ആനയെ പോലെ ഇങ്ങനെ നിൽക്കണ. ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അത്രമേൽ ഇഷ്ടപ്പെടുന്നു ആനകൾ തന്നെ എല്ലാവരും, ആണ് അതിൻ്റെ ഒരു സത്യം. അപ്പോൾ ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ആനപ്രേമികൾക്ക് ആർക്കാണ് ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടാണ്ടിരിക്കുന്ന കാര്യങ്ങൾ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആനയുടെ വാല് പിടിച്ചിട്ടാണ് പാപ്പാൻ കയറുന്നത്. ഈ വീഡിയോയ്ക്ക് പല പ്രത്യേകതകളുണ്ട് കേട്ടോ. ഒന്നും രണ്ടും മൂന്ന് ആൾക്കാർ കയറിയിട്ടുണ്ട്. ഒരു പാപ്പാൻ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സൈഡുകളിലൊക്കെ ആയിട്ട് ആനകൾ വേറുണ്ട്, ലോക്കിട്ടു. അപ്പം അതിൻ്റെ ശേഷം, അതായത് ഈ പ്രത്യേകം എടുത്ത് പറയണത്, നിങ്ങൾ ഏതോ ലാസ്റ്റിൽ അങ്ങോട്ട് നോക്കി വണ്ടർ ഫ്രണ്ട് ഭാഗത്ത് എത്ര പേരെ അപ്പൻ്റെ പവർഫുള്ളായിട്ടുള്ള ആ നിപ്പ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എത്രയധികം നന്നായി നിൽക്കും എന്നുള്ള കാര്യം യാനം. കാരണം ഒരു മോഴയാന കൊമ്പില്ല, കൊമ്പ് വെപ്പ് കൊമ്പാണ്. എന്നിരുന്നാൽ പോലും അവരുടേതായിട്ടുള്ള ആ ഒരു പ്രൗഡായിട്ട്, അതായത് കാട്ടാമ്പാല അമ്പലത്തിൻ്റെ അവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് കയറിപ്പോ ചെറുങ്ങനെയുള്ള ഒരു കാറ്റ, ആ കാറ്റത്ത് ഇങ്ങനെ നിർത്തിയിട്ട് തല ഇങ്ങനെ പിടിക്കുന്ന ആ ഒരു നിപ്പുണ്ടല്ലോ, അത് ഒന്നൊന്നര നിപ്പാണ്. ജാതി ലെവലാണ് ആ നിപ്പ്. നാഷണൽ പെർമിറ്റ് വണ്ടിയിൽ കയറി പിന്നെ വേറെ കാരണമുണ്ട്. ഞങ്ങൾ ഈ കാട്ടാമ്പാല് ചിറക്കില് കുന്നുകുളക്കാർക്കൊക്കെ ഇപ്പോൾ ചായ കുടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്യുകയാണെങ്കിലും ചങ്ങലകിലേക്കൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ട്, പ്രത്യേകിച്ച് ഈ കുന്നംകുളം ഭാഗത്തുള്ള ആൾക്കാർ മാത്രം പ്രത്യേകതയാണ്. ഈ പ്രത്യേകത വേറെ ആര് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കില്ല. ചങ്ങല ഇട്ട് പൂട്ടും രണ്ടാൾക്കാരാണ് അല്ലേ. കാര്യമായിട്ട് കേട്ടോ, നല്ല പാപ്പന്മാർ അടിപൊളിയായിട്ട്. ഒന്നാം പാപ്പാനാവുന്നുണ്ട്, ചോന്ന മുണ്ടെടുത്ത് നിൽക്കുന്നത്. ആളൊരുപാട് ഫോൺ എടുത്തോ നിൽക്കണ ചേച്ചിയും പിന്നെ ചേട്ടനുമാണ് ഞാൻ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞത്. അവരാണ് ഒരുപാട് വീഡിയോസ് എടുത്ത് കൂട്ടിയിരുന്നത്. പിന്നെ അവർ പോണ നേരത്തൊക്കെ എന്തൊക്കെയോ നമ്പറൊക്കെ കൈമാറിയിരുന്നു. ഇൻ്റർവ്യൂ എടുക്കാൻ എന്താ എനിക്കറിയില്ല, നമ്മളൊന്നും ആ റേഞ്ചിലേക്ക് പോയിട്ട് ആ മൂലേക്ക് പോലും എത്തിയില്ല. പക്ഷെ നമ്മൾ ആ സൈഡിൽ നിന്നിട്ട് ഓരത്തിൽ നിന്നിട്ട് ചെറിയൊരു ചെറുങ്ങനെ രണ്ട് മൂന്ന് സീനൊക്കെ എടുക്കുക, അത്രമാത്രം ഉദ്ദേശമുള്ളൂ. എനിക്കവരോട് സംസാരിക്കാനുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ആരെ എടുക്കുക കണ്ടോ, അതോ ബൈക്കിൻ്റെ മുകളിൽ നിന്ന് ചേച്ചി ചേട്ടനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ. എനിക്ക് അവരുടെ ഏതാണ് ചാനലെന്നൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ എടുപ്പിന് ശേഷം അവർ പോയി. എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞപ്പോൾ സ്ഥല സെറ്റ് യാത്രയൊക്കെ പറഞ്ഞപ്പോട്ടെ, ഏതാ ചാനലെന്ന് അറിയാം നിങ്ങൾക്ക്, എന്താ പോണു ചേട്ടന് ചേച്ചി ഏതാ ചാനലെന്ന് മനസ്സിലാവില്ല. ഇവരാണുള്ള വീഡിയോ ഒക്കെ എടുത്ത് അടിപൊളി സെറ്റ് വീഡിയോ എടുത്ത് പോയത്. വണ്ടി പോവാറായി, സുമേഷ് പഴഞ്ഞിക്കാരനും നിർത്താറായി. എനിക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം. നിങ്ങളുടെ അഭിപ്രായമാണ് അടുത്തൊരു വീഡിയോ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കുന്നത്. അപ്പുറത്തൊരു ബുൾഡോസർ നിൽക്കുന്നുണ്ട്, ഇതൊന്നും ഇവിടെ ആനേനായിട്ട് ബന്ധിക്കുക ആൾക്കാർ നിൽക്കുന്നുണ്ട്. ആ ഒരു നോട്ടത്തിനും വില എഴുത്തിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. അത്രയധികം ആരാധകരെ ചുരുങ്ങിയ കാലഘട്ടത്തിലെ കടയക്കച്ചാൽ ഗണേശനുണ്ട്. ഇതാണ് ഞങ്ങൾ കാട്ടാമ്പാ അമ്പലത്തിൻ്റെ സൈഡ് ലോങ് വ്യൂ ഫുള്ള് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സുമേഷ് പഴഞ്ഞിക്കാരൻ സൈൻ ഓഫ് ചെയ്യാണ്. നന്ദി.